ബി ജെ പിയെ തറപ്പറ്റിക്കേണ്ട നിർണായക ലോക്സഭ തെരഞ്ഞെടുപ്പിൽ അവരോട് ഏറ്റുമുട്ടുന്നത് ഒഴിവാക്കാനാണ് രാഹുൽ ഗാന്ധിയും എ ഐ സി സി സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും കേരളത്തിലേക്ക് മത്സരിക്കാൻ എത്തുന്നത്. രാഹുൽ സിറ്റിംഗ് സീറ്റായ വയനാട്ടിലും കെ സി വേണുഗോപാൽ ആലപ്പുഴയിലും മത്സരിക്കും. രാജ്യത്തിൻ്റെ ഭാവി അപകടത്തിലാക്കുന്ന ബി ജെ പിക്കെതിരെ പ്രതിരോധം കെട്ടിപ്പടുക്കേണ്ടവരാണ് നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഒഴിവാക്കി എൽ ഡി എഫിനെതിരെ മത്സരിക്കാൻ കേരളത്തിലെത്തുന്നത്. ബി ജെ പിയുടെ ശക്തി ദുർഗങ്ങളിൽ നേരിട്ട് എതിരിടാൻ കെൽപ്പില്ലെന്ന വിമർശനം ശരിവെക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട സ്ഥാനാർത്ഥി പട്ടിക. ബലത്തിൽ ഇത് വടക്കേന്ത്യയിൽ ബി ജെ പി വിജയിക്കുമെന്ന് സമ്മതിക്കുന്നതാണോ എന്ന് സംശയിച്ചു പോകും. കെ സി വേണുഗോപാലിന് രാജ്യസഭയിൽ 2 വർഷത്തിലേറെ കാലാവധി അവശേഷിക്കെ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പിടിമുറുക്കാൻ ആണെന്നത് വി ഡി സതീശനടക്കം അലോസരമുണ്ടാക്കിയിട്ടുണ്ട്. സിറ്റിംഗ് എം പി ടി എൻ പ്രതാപനെ ഒഴിവാക്കിയും എം എൽ എ ഷാഫി പറമ്പലിനെ ഉൾപ്പെടുത്തിയുമാണ് കോൺഗ്രസ് കേരളത്തിലെ 16 ലോക്സഭാ സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇന്നലെ രാവിലെ തന്നെ സ്ഥാനാർത്ഥികളെ അറിയാമെന്ന് നേതൃത്വം അവകാശപ്പെട്ടിരുന്നെങ്കിലും ചർച്ചകൾ നീണ്ടു. രാത്രി 7 മണിക്കാണ് പ്രഖ്യാപനമുണ്ടായത്. സിറ്റിംഗ് എം പിമാരെല്ലാം വീണ്ടും മത്സരിക്കാനായിരുന്നു ആദ്യ ധാരണ. അമേഠിയിൽ വീണ്ടും തോൽവി ഭയക്കുന്ന രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാമെന്നറിയിച്ചു. ആലപ്പുഴയിൽ മത്സരിക്കാൻ കെ സി വേണുഗോപാലും സമ്മതമറിയിച്ചു. ഇതോടെ മുസ്ലിം പ്രാതിനിധ്യം എവിടെയെന്ന ചോദ്യമായി. പാലക്കാട് ശ്രീകണ്ഠനെ ഒഴിവാക്കി പകരം ഷാഫിയെ കൊണ്ടുവരാമെന്നായി. എന്നാൽ ശ്രീകണ്ഠൻ വഴങ്ങിയില്ല. ഇതോടെയാണ് തൃശ്ശൂരിൽ നിന്ന് ടി എൻ പ്രതാപനെ വലിച്ച് കെ മുരളീധരനെ ഇറക്കുമതി ചെയ്തത്. വടകരയിലേക്ക് ഷാഫിയെയും ടി സിദ്ദിഖിൻ്റെയും പേരുകൾ പരിഗണിച്ചു. സിദ്ദിഖ് മത്സരത്തിന് വിസമ്മതിച്ചതോടെ ഷാഫിയെ നിർബന്ധിച്ച് രംഗത്തിറക്കി. അങ്ങനെയാണ് 16 പേരുടെ പട്ടിക പൂർത്തിയായത്.